വിഷുവിൻ്റെ നേരത്തെ തന്നെ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ കണിയൊക്കെ ഒരുക്കിയിരുന്നു അതിൻ്റെ ഷോട്ട്സുകളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കണി ഒരിക്കലൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ അടുക്കളയിലോട്ടാണ് കയറിയത് അടുക്കളയിൽ സദ്യ ഉണ്ടാക്കേണ്ട തിരക്കാണ് തലേ ദിവസം ഉണ്ടാക്കേണ്ടതൊക്കെ അങ്ങനെ തന്നെ വെച്ച് നമ്മൾ ഉറങ്ങിപ്പോയിട്ടോ പെട്ടെന്ന് തന്നെ അതുകൊണ്ട് നേരത്തെ നാല് മണിക്ക് എണീറ്റ് ആദ്യം തന്നെ ചെയ്തത് അവിയലിനൊക്കെ കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കണ ചെയ്തത് ചേന അതുപോലെ തന്നെ പച്ചക്കായ ബീൻസ് ക്യാരറ്റ് മുരിങ്ങക്ക എല്ലാം കൂടെ ഇതുപോലെ കാൽ കിലോ കാൽ കിലോ വെച്ചിട്ടാണ് അരിഞ്ഞെടുത്തത് കേട്ടോ അപ്പോൾ നമ്മൾ നാല് പേര് മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതലൊന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ഇതിൽ സ്പെഷ്യലായിട്ട് ഞാൻ വാട്ടർ മെലൻ്റെ ആ വെള്ള കളറിലുള്ള ഭാഗം കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ടോ നല്ല ആയിരുന്നു. അപ്പോൾ ഇതെല്ലാം അവിയലിനുള്ള കഷ്ണങ്ങൾ ഇതുപോലെ അരിഞ്ഞ എടുത്തതിന് ശേഷം സ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ ഒരു കപ്പ് വെള്ളം അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ആവികേറ്റി എടുക്കണം അപ്പോൾ ഇത് നമ്മൾ സ്റ്റവില് വെച്ച് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് തേങ്ങ ഞാനിവിടെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് വലിയ തേങ്ങയാണ് കേട്ടോ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കണം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ ഇനി നമ്മൾക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി ഒരു മൂന്നല്ലിയും അതുപോലെ ഒരു അഞ്ച് പച്ചമുളകും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇത്രയും ഞാൻ ചേർക്കുന്നുള്ളൂ പലതരത്തിൽ ഞാൻ അവിയൽ ഉണ്ടാക്കിയ റെസിപ്പിയൊക്കെ ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇപ്പോൾ അതാ ഈ ഒരു രീതിയിൽ ഒതുക്കിയെടുത്തിട്ടുണ്ട് ഇതെല്ലാം ചെയ്തു വരുമ്പോഴേക്കും അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഒരുപാടിങ്ങനെ ഉടഞ്ഞു പോകരുത് നമ്മൾ ചെറിയ തീയിൽ വേവിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് റെഡിയായി കിട്ടും അപ്പോൾ ഒതുക്കിയെടുത്തിട്ടുള്ള തേങ്ങാക്കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പുളിയുള്ള തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഞാനൊരു അഞ്ച് ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് ഏതാണ്ട് ഒരു അര ഗ്ലാസ്സോളം ഉണ്ടാവും ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം പെട്ടെന്ന് നമ്മൾക്ക് ഈ ഒരു റെസിപ്പിയൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമ്മൾ കൂടുതലും വെജിറ്റബിളൊക്കെ തന്നെയാണ് സദ്യ തന്നെയാണ് വീട്ടിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാറ് ഓണം വിഷമൊക്കെ വരുമ്പോൾ ഇതുവരെ അങ്ങനെ ഓണമൊന്നും അങ്ങനെ ബിരിയാണി വെക്കാനൊന്നും നിന്നിട്ടില്ല കുറച്ചും കൂടെ ഇഷ്ടം ഇതാണ് കേട്ടോ സദ്യ എപ്പോഴെങ്കിലൊക്കെ കഴിക്കുമ്പോൾ നല്ല ഇഷ്ടമാണ് ഇനി തേങ്ങയും ഈ തൈരും ഇട്ട് കൊടുത്തതിന് ശേഷം തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് പെട്ടെന്ന് തന്നെ റെഡി ആക്കിട്ട് കിട്ടാം ഒത്തിരി പണിയൊന്നുമില്ല തൈര് തേങ്ങ തേങ്ങാ ഉണ്ടെങ്കിൽ നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാം അപ്പം നന്നായിട്ട് ഈ ഒരു വെജിറ്റബിളിൽ ഇതെല്ലാം പിടിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇനി ഇതിലേക്ക് ഒരു സാധനം കൂടെ ഒഴിച്ച് കൊടുക്കാനുണ്ട് അത് പക്ഷേ നമ്മളിപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തപ്പോൾ ഇനി ഇതിൽ എക്സ്ട്രാ വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് പെട്ടെന്ന് അങ്ങ് വലിക്കും കേട്ടോ നമ്മൾ അവിയൽ ഇങ്ങനെ വിളമ്പി എടുക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ ലൂസായി കെടുക്കരുത് അപ്പം അതൊരു പ്രത്യേക രുചിയാണ് സദ്യയിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണ് കേട്ടോ അവിയൽ അപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോഴും നല്ല ചൂടാണ് കേട്ടോ ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് നല്ല ചൂടായിട്ടിരിക്കുന്നത് ഇപ്പോൾ അവിയൽ ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാം ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവൂ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോഴൊരു പ്രത്യേക രുചിയും മണമൊക്കെ കിട്ടുന്നത് ഇനി ഇത് ഇളക്കി കൊടുക്കാതെ തന്നെ ഒന്ന് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ തന്നെ അടച്ചു വയ്ക്കാം അഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ അവിയൽ തുറന്ന് നോക്കുമ്പോൾ നല്ലൊരു മണമാണ് ഇതിങ്ങനെ തുറന്നെടുക്കുമ്പോൾ അപ്പോൾ അവിയലിവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് ഹെൽത്തി ആയിട്ടൊക്കെ ഉള്ളവർക്ക് നമുക്ക് ഈ വെളിച്ചെണ്ണ ഒഴിവാക്കാം എന്നാലും ട്രഡീഷണലി നമ്മൾ അവിയൽ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ആ വെളിച്ചെണ്ണ എപ്പോഴും ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലാണ് ഒരു പ്രത്യേക രുചിയൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പം നല്ല തനി നാടൻ രീതിയിലുള്ള സദ്യ സ്പെഷ്യൽ അവിയലിവിടെ റെഡി ആയിട്ടുണ്ട് ഒട്ടും തന്നെ വെള്ളമൊന്നുമില്ല നമ്മൾ ഇതിൽ കുറച്ച് തൈരൊഴിച്ചിട്ടുണ്ടായിരുന്നു അത് അട്ടിപുളിയായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ കഷ്ണങ്ങളൊന്നും എന്ത് ഉടഞ്ഞിട്ടൊന്നുമില്ല ഇതാണ് ഞാൻ സദ്യ സ്പെഷ്യലായിട്ട് ഇതുപോലെ ഓണം വിഷമൊക്കെ വരുമ്പോൾ ഉണ്ടാക്കുന്ന അവിയൽ റെസിപ്പി അപ്പോൾ ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഇനി എരിശ്ശേരി ഉണ്ടാക്കാം എരിശ്ശേരിക്കായിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പോളം ഉണക്കപ്പയറാണ് കേട്ടോ നമ്മൾ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് ഈ ഒരു കളറിലാണ് നമ്മൾ ഉണക്കപ്പയർ ഇരിക്കുക അത് നന്നായി കഴുകിയെടുത്തതിന് ശേഷം അര സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കണം അരസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പം ഉണക്കപ്പയറൊക്കെ കുക്കറിൽ വെക്കുന്നതാണ് കുറച്ചുകൂടി സൗകര്യം കേട്ടോ ഇത് പണി എളുപ്പമാവാനും കൂടി വേണ്ടിയിട്ടാണ് കുക്കറിൽ വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇനി ഒരു നാല് വിസിൽ വരുന്നവരെ മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കണം അപ്പോൾ നാല് വിസിലൊക്കെ പോയി ഒന്ന് ചൂടാറിയ ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ ഉണക്കപ്പയറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒട്ടും തന്നെ വെള്ളമൊന്നും കൂടുതലായിട്ടൊന്നുമില്ല കേട്ടോ നല്ലോണം വെന്ത് വരേണ്ടതുണ്ട് നമ്മളിത് വെള്ളത്തിലൊന്നും ഇട്ട് വെച്ചിട്ടല്ല പയറ് വേവിച്ചെടുത്തത് ഇനി ഇതിലേക്ക് എന്നിവിടെ അര കിലോനോളം മത്തയാണ് കേട്ടോ മത്ത ഞാൻ നുറുക്കി വെച്ചതാണ് അപ്പോൾ ഇത് മുറിക്കുന്നതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ലെങ്ത്തി ആയി പോകും അപ്പോൾ കഴുകി കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ വലിയ കഷ്ണങ്ങളായി അരിഞ്ഞിട്ട് കൊടുത്തതാണ് കേട്ടോ ഇനി നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നന്നായിട്ട് പയറ് വേവൊന്നും വേണ്ട കേട്ടോ ഇങ്ങനെ ജസ്റ്റ് വെന്താൽ മതി ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ഒരു വിസിൽ ഒന്നായിട്ട് ചമ്മതി മീഡിയം ഫ്ലെയിമിൽ അപ്പോൾ മത്തനൊന്നും അത്ര വലിയ വേഗമൊന്നുമില്ല നമുക്കിത് സ്റ്റവില് വെക്കാം കേട്ടോ ഇനി ഇതൊന്ന് ആയി വരുമ്പോഴേക്കും ഞാനിവിടെ ഒരു കടായിലേക്ക് അര കപ്പോളം തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് സ്റ്റവില് വെച്ചിട്ടൊന്നുമില്ല കേട്ടോ ഇതിലേക്ക് അര സ്പൂണോളം ചെറിയ ജീരകം ക്യൂ മിൻസീഡ് ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ നാല് അല്ലി ചെറിയ ഉള്ളിയും നാല് പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതും കൂടെ ഇട്ടുകൊടുത്തതിന് ശേഷം സ്റ്റവിൽ വെച്ച് നന്നായിട്ട് ഇതിനൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഒരു അര സ്പൂണോളം വെളിച്ചെണ്ണ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നിർബന്ധമില്ല അല്ലാതെ വറുത്ത് വേണമെങ്കിലും എടുക്കാം പെട്ടെന്നായി കിട്ടാൻ വേണ്ടി നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ഇതിനെ വറുത്തെടുക്കുന്നുണ്ട് ഒരുപാട് കളറൊന്നും മാറി വരണ്ടെട്ടോ നല്ല ഒന്നിങ്ങനെ കളറൊന്നും മാറി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഒന്ന് വറുത്ത് കൊടുക്കുന്നത് അപ്പോൾ നന്നായിട്ടായി വരട്ടെ പെട്ടെന്ന് തന്നെ റെഡിയാകും കേട്ടോ ഇപ്പോൾ ചെറിയൊരു കളറൊക്കെ മാറി ഇതുപോലെ വന്നിട്ടുണ്ട് ഒരുപാടൊന്നും ഇനി കളറ് മാറേണ്ട ഈ ഒരു രീതിയിൽ മതിയാവും അപ്പോൾ ഇത്രയും ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം നന്നായിട്ടൊന്ന് ചൂടാറി വരുന്ന ആയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അതാ നല്ലോണം ചൂടാറി വന്നിട്ടുണ്ട് ഒത്തിരി ഒന്നും കളറ് മാറിയിട്ടില്ല ഇനി ഇതിനെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഒന്ന് ഒതുക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതെല്ലാം കൂടെ മിക്സിയുടെ ചാറിലിട്ട് നന്നായിട്ട് ഒതുക്കിയെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു മത്തനും പയറും കൂടെ ഉള്ള ഈയൊരു മിക്സ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വിസിലടിച്ചാൽ മതി ഓൾറെഡി നമ്മൾ പയറ് വെന്ത് കിടക്കുന്നതാണ് കേട്ടോ അപ്പോൾ അധികം വെള്ളമൊന്നുമില്ല ആ ഉള്ള വെള്ളത്തിൽ നമ്മൾ ഈ ഒരു മത്തനെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടുണ്ടല്ലോ ഒതുക്കി വെച്ചിട്ടുള്ള തേങ്ങാക്കൂട്ട് ആ കൂട്ട് ഇതിലേക്ക് നേരെ ഇട്ട് കൊടുക്കണം ഇതാണ് ഞാനിവിടെ തേങ്ങ ഒതുക്കി വെച്ച കൂട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കണം കേട്ടോ അതും കൂടെ ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ ഇളക്കി യോജിപ്പിച്ച് സ്റ്റൗലൊക്കെ കേട്ടോ ഇനി ഇതൊന്ന് തിളക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ വേഗം അങ്ങ് ചീത്തയായി പോകും ചൂട് കൂടിയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോകും ചീത്തയായിപ്പോട്ടോ അപ്പോൾ വൈകുന്നേരം വരെ ഒന്നും ഇരിക്കാറില്ല സാധാരണ അത്തിനും പയറൊന്നും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഒന്ന് ചൂടാക്കി എടുക്കണം ഇതിപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഒട്ടും തന്നെ വെള്ളമൊന്നും ഇതിൽ ആവശ്യമില്ല കേട്ടോ നല്ലോണം ഇങ്ങനെ തിക്കായിട്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ നമ്മുടെ മത്തനും പയറും കൂടിയുള്ള എലിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ പണി നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് യോജിപ്പിച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇത്ര കുറച്ച് പണിയേ ഉള്ളൂ നമ്മൾ ഒത്തിരി ഒന്നും നമ്മൾ ക്വാണ്ടിറ്റി എടുത്തിട്ടില്ല അര കിലോനോളം മാത്രമേ എടുത്തിട്ടുള്ളൂ ഇത്ര മാത്രമേ പണിയുള്ളൂ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ച് എന്തെങ്കിലും ശേഷം ഒരു കടായി വീണ്ടും സ്റ്റവിലിച്ച് ചൂടായി വരുമ്പോൾ രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം ഇതിലേക്ക് അര അരസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കണം ഒന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉണക്കമുളക് ഞാനിവിടെ ഒരു മൂന്ന് ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പിടി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നിതിനെ മൂപ്പിച്ചെടുക്കണം ഇത്രേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ടിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സ്പെഷ്യൽ എലിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് മത്ത എലിശ്ശേരി എന്ന് പറയും ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ ചെറിയൊരു മധുരമൊക്കെ ഉണ്ടാകും ഇഷ്ടമാണെങ്കിൽ മാത്രം നമുക്ക് കുറച്ച് ശർക്കര ഇതിൽ ചീക്കിയിട്ട് കൊടുക്കാം ഇത് ഇത്രയും മതിയാകും കേട്ടോ ഇനി നമുക്ക് സാമ്പാർ വയ്ക്കാം സാമ്പാറിനായിട്ട് ഞാനിവിടെ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് സവാള കുമ്പളങ്ങ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് അതുപോലെ തന്നെ മുരിങ്ങയ്ക്കായ എടുത്തിട്ടുണ്ട് പച്ചമുളക് ഒരു പത്തെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ എരിവില്ലാത്ത പച്ചമുളക് ബീൻസ് കുറച്ച് അതുപോലെ വെണ്ടയ്ക്കായും ഇനി ഇതാ ഒരു കപ്പോളം സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട് ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി ഇതിനെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ കഴുകിയെടുത്തതിന് ശേഷം ഇതിൽ ഒന്ന് രണ്ട് സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഞാനിവിടെ പരിപ്പ് കഴുകിയെടുത്തിട്ടുണ്ട് ഇതാ ഇത്രയും മാത്രം മതിയാവും കട്ടക്കായം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്താൽ മതി പൊടിക്കൊന്നും വേണ്ട അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു അതുപോലെ ഒരു സ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പച്ചക്കറികളില്ലേ അതിൽ മുരിങ്ങയ്ക്കായും വെണ്ടയ്ക്കയും ഒഴികെയുള്ള ബാക്കി എല്ലാ പച്ചക്കറികളും ഇതുപോലെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഈ രണ്ട് പച്ചക്കറികളും നമ്മൾ വേറെയാണ് വേവിച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഞാനിവിടെ ഒരു കപ്പ് അളന്ന് എടുത്തിട്ടുണ്ട് ഒരു കപ്പല്ല രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ ഇത് വലിയ കപ്പാണ് ഇനി നന്നായിട്ടൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണം അളവൊന്നുമില്ല വെള്ളത്തിന് ഇതുപോലെ മുങ്ങിക്കിടുന്നാൽ മതി കുറച്ച് മേലോട്ട് നിൽക്കണം വെള്ളം അതാണ് ഈ സാമ്പാറിൻ്റെ ഒരു കണക്കേട്ട ഇനി ഇത് അടച്ച് വെച്ച് ഒരു രണ്ട് വിസിൽ വരുന്നവരെ മീഡിയം ഫ്ലെയിമിൽ വെക്കണം നമുക്ക് ഇതൊന്ന് ആയി വരുമ്പോഴേക്കും ഞാനിവിടേതാ ഒരു കടൈ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി ചൂടായി വരുമ്പോൾ മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു നമ്മൾ ഇതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുള്ള വെണ്ടയ്ക്കാണ് കേട്ടോ ഇത് ഞാനിവിടെ ഒരു ആറെണ്ണം എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ വെണ്ടയ്ക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണം ഇതൊന്ന് ആയി വരുമ്പോൾ രണ്ട് തക്കാളി മുറിച്ചിട്ട് കൊടുക്കണം അത്യാവശ്യം വലിയ തക്കാളിയാണ് കേട്ടോ ഇത് ഇനി ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം നമ്മൾ മസാലകളൊക്കെ ഇതിലൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷമാണ് കേട്ടോ സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നന്നായിട്ടൊന്ന് വളർന്നു വരണം ഇതൊരു പ്രത്യേക രുചിയാണ് ഉടഞ്ഞു പോകാതിരിക്കുകയും ചെയ്യും കേട്ടോ എത്ര വെന്ത് കഴിഞ്ഞാലും ഇപ്പോൾ ഇതാ നമ്മളെ വെജിറ്റബിളൊക്കെ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നാല് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ മല്ലിപ്പൊടിയാണ് ഇതിൽ കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ അളന്ന് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിന് ടേബിൾ സ്പൂണിന് പകരം നമുക്ക് ഒരു ആറ് സ്പൂണോളം ഇട്ട് കൊടുക്കാം കേട്ടോ അളന്നിട്ട് ഇനി ഇതിലേക്ക് ഏതാണ്ട് ഒരു രണ്ട് സ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഒരു അര സ്പൂണോളം ഉപ്പ് എക്സ്ട്രാ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലെ ഉപ്പൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാനുണ്ട് ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഉണ്ടോ ഇതുപോലെ തീ വളരെ കുറച്ച് വെച്ചതിന് ശേഷം ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ വെണ്ടക്കയൊക്കെ വേകുന്നതിനോടൊപ്പം തന്നെ പൊടികളും റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത് സ്റ്റൗ ഓഫ് ചെയ്യാം ഞാനിവിടെ വാളംപൊളി ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ളത് വെള്ളത്തിലിടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്ന് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ വെള്ളം നമുക്ക് പിഴിഞ്ഞെടുക്കാം അപ്പോൾ രണ്ട് വീച്ചിലൊക്കെ പോയി നന്നായിട്ടൊന്ന് ചൂടാറി വന്നിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം നന്നായിട്ട് നമ്മുടെ സാമ്പാറിൻ്റെ കൂട്ടെല്ലാം ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഞാൻ മിക്കവാറും ഇതുപോലെയാണ് സാമ്പാർ സദ്യക്കൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ പലപ്പോഴും ഞാനിതിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് മുന്നേ സദ്യ സാമ്പാർ റെസിപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഒന്ന് കണ്ട് നോക്കണം കേട്ടോ ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള മസാല കൂട്ടിട്ടുണ്ടല്ലോ വെണ്ടക്കയും തക്കാളിയുടെ ഒക്കെ കൂടെ ഈ ഒരു കൂട്ടും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തു ഇനി ഇതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ നമുക്ക് ഈ ഒരു പാത്രം ഒന്ന് ചുഴറ്റിയെടുക്കുകയും കൂടെ ചെയ്യണേ നമ്മൾ ഈ കൂട്ടൊക്കെ വറുത്തെടുത്ത ഈ ഒരു കടായി ഇനി ഇതാ ഇപ്പം മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ചും കൂടെ സാധനങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്റ്റവ് ഓണാക്കി ഈ കൂട്ടം അതിൽ വയ്ക്കാം നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ ഇനി ഇതിലേക്ക് ഇപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ച പുളി ഉണ്ടല്ലോ ആ പുളി പിഴിഞ്ഞെടുക്കണം പുളി പിഴിഞ്ഞെടുത്ത വെള്ളം കൂടെ ഇതിൽ ഒഴിച്ചു കൊടുക്കണം കൂടുതൽ നമുക്ക് കറി ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ വീണ്ടും അതേ ബൗളിലൊക്കെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എടുത്തിട്ട് നന്നായിട്ട് ഇത് തിളക്കണം കേട്ടോ രണ്ട് ബൗൾ നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് കറി ആവശ്യമായതുകൊണ്ടാണ് ഒഴിച്ചു കറി ആവശ്യമായതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ലൂസായിട്ടിരിക്കണം ഇനി ഇതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഹൈ ഫ്ലെയിമിലാക്കി വെക്കണം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് തിളച്ച് വരണം നമ്മളിതിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ലോണം ഒന്ന് തിളച്ച് വരണം കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലെ ഉപ്പൊക്കെ ഒന്ന് നോക്കണേ നമ്മളിതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ഞാനിവിടെ ഉപ്പിട്ട് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നെ അപ്പോൾ ഇതാ അരസ്പൂൺ ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് നമ്മൾ സാമ്പാറിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ കൂടിയാലും ഉണ്ടാവില്ല ആ ഒരു ലെവലിൽ നിൽക്കണം ഇനി ഇതാ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മുരിങ്ങ അത് ഞാനൊന്ന് വേഗിച്ച് വെച്ചിരുന്നുണ്ടായിരുന്നു വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേഗിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നിർബന്ധമില്ല ഇതിലിട്ട് ഒന്ന് തിളച്ച് വന്നാലും മതിയാവും ഞാനിവിടെ കുറച്ചധികം ഒന്ന് വേഗാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ നന്നായിട്ടൊന്ന് തിള വരേണ്ടതുണ്ട് അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ല ടേസ്റ്റുള്ള സാമ്പാറാണ് കേട്ടോ വറ വറുത്തരയ്ക്കാതെ ഉണ്ടാക്കിയ സാമ്പാറാണ് അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് ഇടയിലിടയിലൊക്കെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ സാമ്പാർ സദ്യ സ്പെഷ്യൽ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിന് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം ഇത്രേ പണിയുള്ളൂ ഇനി ഇതാ കടായി സ്റ്റൗല് വെച്ചിട്ടുണ്ട് ഇത് താളിച്ചിടാൻ വേണ്ടിയാണ് കേട്ടോ ഇതിലേക്ക് മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ഉലുവ ചതച്ച് വെച്ചതാണ് കേട്ടോ നമ്മൾ സാമ്പാർ പൗഡറൊന്നും അല്ല ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് ഒരു സ്പൂണോളം ഉലുവ ചതച്ചതും ഉണക്കമുളക് ഇനി നമുക്കിതിലേക്ക് ഒരു പിടി കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി ഇതിനെ നന്നായിട്ടൊന്നും മോപ്പിച്ചെടുക്കണം കേട്ടോ സാമ്പാറിനെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ നമ്മളിതിൽ ജീരകമൊന്നും ചേർത്തിട്ടില്ല നല്ല അടിപൊളിയായിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഈ വറുത്തിട്ട് ഈ ഒരു കൂട്ടിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഈ സമയത്ത് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കണം കേട്ടോ എന്നാലാണ് ഇതിൻ്റെ ആ ഒരു നല്ല മണം അതിലേക്ക് കിട്ടും ഞാനിവിടെ ഒന്ന് എടുക്കുകയാണ് ചെയ്യുന്നത് കാണാനും കഴിക്കാനും നല്ല ഭംഗിയും രുചിയുള്ള സദ്യ സ്പെഷ്യൽ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഈ ഒരു മൂന്ന് റെസിപ്പി ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ വളരെ എളുപ്പമാണ് കുക്കറിലൊക്കെ എടുക്കുമ്പോൾ പെട്ടെന്ന് പണി കഴിയും അത് അടിപൊളിയായിട്ടുള്ള സാമ്പാറും അതുപോലെ തന്നെ നല്ല രുചിയുള്ള കാണാൻ നല്ല ഭംഗിയുള്ള അവിയെലും റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ